വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ബീങ് എ മലയാളിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തേതെന്ന് പറയുന്നത് ഒരു ബ്യൂട്ടി ടിപ്പാണ്. ബ്യൂട്ടി ടിപ്പ് എന്ന് പറഞ്ഞാൽ നമുക്ക് നമ്മുടെ ഫേസിൽ ചെയ്യുന്ന ഒരു ബ്യൂട്ടി ടിപ്പാണ്. അത് വളരെ അത്യാവശ്യമായിട്ട് എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട്. ഒരുപാട് പേരും ആ ഒരു റീസൺ ഫേസിൽ വരുന്ന ഒരു കാര്യം ഉണ്ടാവും. പ്രത്യേകിച്ച് ടീനേജ് ടൈമിലൊക്കെ നമുക്ക് ഒരുപാട് ഇങ്ങനെ ആക്നി ഇഷ്യൂസും ഒക്കെ വരുന്ന ഒരു സ്കിൻ. ഇപ്പൊ ഒരുപാട് പേര് ഇപ്പൊ നമ്മൾ ആ ഒരു ഏജിലുള്ളവർ കണ്ടു കഴിഞ്ഞാൽ ഇഷ്ടം പോലെ ഇങ്ങനെ മുക്കുരുവാണ് എന്ന് വെച്ചാൽ അതിങ്ങനെ വലിയ ഒരു ഇതില് ഇന്റൻസിറ്റിയിൽ വരും എന്നല്ല ഞാൻ പറഞ്ഞത്. എന്നാലും ഭയങ്കരമായിട്ട് സ്കിൻ അങ്ങ് കുറെ കുരുക്കളൊക്കെ വന്നിട്ട് അതുപോലെ ബ്ലാക്ക് സ്പോട്സ് ആക്നി ഇഷ്യൂസ് ഒക്കെ ആയിട്ട് ഭയങ്കരമായിട്ട് ഒരു പ്രോബ്ലം നമുക്ക് യൂഷ്വലി എല്ലാവരും ഫേസ് ചെയ്യാറുണ്ട്. പ്രത്യേകിച്ച് ഓയിലി സ്കിന്നുകാര് ഫേസ് ചെയ്യുന്ന ഒരു മെയിൻ ഇഷ്യൂ അതാണ്. ഇവൻ ഡ്രൈ സ്കിൻ ആണെങ്കിലും എന്താണ് ഡ്രൈ സ്കിന്നിന് പിന്നെ അതിൻ്റെതായ കുറെ ടെക്സ്റ്ററും കാര്യങ്ങളും ഒക്കെയാണ്. പക്ഷെ ഓയിലി സ്കിന്, പ്രത്യേകിച്ച് ടീനേജേഴ്സിനൊക്കെ ഒരുവിധം എല്ലാവർക്കും ഓയിലി സ്കിന് വരാറുണ്ട്. അതുപോലെ തന്നെ ആക്നെ, പിംപിൾ, ഒരുപാട് ഇഷ്യൂസ് ആണല്ലേ ഫേസിലൊക്കെ. ഒരുപാട് സ്പോട്സ് ഒക്കെ വന്നിട്ട് എന്ത് ചെയ്തിട്ട് അത് പോകുന്നില്ല എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ഒരുപാട് പേര് പറഞ്ഞൊക്കെ ഞാൻ കേട്ടിട്ടുണ്ട്, കണ്ടിട്ടുണ്ട്. അങ്ങനെ ഇതൊക്കെ ഇതിന് എന്താണ് റെമഡി എന്ന് പറഞ്ഞതിന് മുന്നേ ഞാനൊരു കാര്യം പറയാം നിങ്ങളടുത്ത്. ഞാനിപ്പോ ഒരാഴ്ചയായിട്ട് ഞാനിങ്ങനെ ഫേസ് വാഷ് യൂസ് ചെയ്യാറില്ല എന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടല്ലോ. സ്ക്രബ് ആണേലും ഞാൻ അങ്ങനെ യൂസ് ചെയ്യാറില്ല. പക്ഷെ മേ ബി ആഴ്ചയിൽ ഒരിക്കൽ ചിലപ്പോ മാത്രം യൂസ് ചെയ്യും. അപ്പൊ ഞാനിപ്പോ ഈ ഒരു ആഴ്ച ആയിട്ടുണ്ടല്ലോ ഒരു സ്ക്രബ് യൂസ് ചെയ്യുന്നുണ്ടായിരുന്നു. എന്തോ ഞാൻ വെറുതെ ഒരു മാർക്കറ്റിൽ പോയപ്പോ ഞാൻ വാങ്ങി. അപ്പൊ എനിക്കൊന്ന് എന്തായാലും യൂസ് ചെയ്ത് നോക്കാം. അപ്പൊ ഫേസില് എന്താണ് എനിക്ക് അങ്ങനെ പ്രത്യേകിച്ച് ഒന്നും തോന്നിയില്ല. നമ്മളൊരു സാധനം യൂസ് ചെയ്യും. പക്ഷെ അതിനുശേഷം ഞാൻ വിചാരിച്ചു ഇപ്പോ കുറച്ച് ദിവസം മുന്നേ ഞാൻ വിചാരിച്ചു വേണ്ട അതങ്ങ് നിർത്താം. നിർത്തിയിട്ട് നമുക്ക് പഴയ നമ്മുടെ നാച്ചുറൽ സംഭവങ്ങളിലേക്ക് തന്നെ പോവാം. കാരണം നമ്മള് അത് ഇത്ര നല്ലതല്ലോ എന്ന് വിചാരിച്ച നിർത്തിയതാ. പക്ഷെ അപ്പൊ ഫേസിൽ വന്ന ആ ഒരു ചേഞ്ച് ഉണ്ടല്ലോ അത് പറഞ്ഞേ അറിയിക്കാൻ പറ്റില്ല. അപ്പൊ ഞാനിവിടെ പറയണ്ടോ അയ്യോ ഇത് എന്ത് ചേഞ്ച് ആണ് ഫേസിലെന്ന്. കാരണം വെച്ചാൽ നമ്മൾ അങ്ങനെ ഫേസ് വാഷോ ആ സ്ക്രബൊക്കെ യൂസ് ചെയ്യുമ്പോ ഫേസ് ഭയങ്കര ഡ്രൈ ആയിരുന്നു കേട്ടോ. ഫേസിൽ എന്തോ ഒരു അഭംഗിയാണ് ഫേസിൽ മുഖക്കുരുവൊക്കെ വരുമായിരുന്നു. പിന്നെ അതുപോലെ ഡാർക്ക് സ്പോട്സ് ഒക്കെ ഉണ്ടായിരുന്നു. അതൊക്കെ കൊണ്ടാന്ന് തോന്നുന്നു ഞാൻ അതൊക്കെ എനിക്കിങ്ങനെ തോന്നി നിർത്തിയതാണ്. എന്നിട്ടാണ് ഞാൻ ഇങ്ങനത്തെ വീണ്ടും നമ്മുടെ സ്കിൻ റൂട്ടീൻ കാര്യങ്ങളിലേക്കൊക്കെ വന്നത്. അപ്പൊ ഫേസിൽ ഭയങ്കര ചേഞ്ച് ഉണ്ടായിരുന്നു കേട്ടോ. നല്ല രീതിക്ക് ഫേസിൽ നല്ല രീതിക്ക് ചേഞ്ച് വന്നിരുന്നു. ഇപ്പൊ ഞാൻ കുറച്ച് ദിവസമായിട്ട് നമ്മുടെ നാച്ചുറൽ ഹോം മെയ്ഡ് സാധനങ്ങൾ മാത്രമേ യൂസ് ചെയ്യുന്നുള്ളൂ. ഞാൻ മറ്റേ സ്ക്രബ് ഞാൻ പാടെ ഉപേക്ഷിച്ചു. കാരണം എനിക്ക് മനസ്സിലായത് ഭയങ്കര ചേഞ്ച് ആണ്. അതിന് എനിക്ക് മാത്രമാണോ എന്ന് എനിക്ക് അറിയത്തില്ല കേട്ടോ. നിങ്ങൾക്ക് അങ്ങനെ ഉണ്ടെന്ന് എനിക്ക് അറിയത്തില്ല. നമ്മൾ എന്ത് പറഞ്ഞാലും അതൊക്കെ യൂസ് ചെയ്ത് വരുന്ന ആ ഒരു ഭംഗിയും ഇത് ചെയ്യുമ്പോൾ വരുന്ന ആ ഒരു ഫേസിൽ ആ ഒരു ചേഞ്ച് അത് ഭയങ്കര വ്യത്യാസമാണ്. അതെന്തായാലും വ്യത്യാസം തന്നെയാണ്. നല്ല ചേഞ്ച് ഉണ്ട് ഫേസിന്. എനിക്ക് തോന്നുന്നു പെട്ടെന്ന് തന്നെ എനിക്ക് കുറെ ഡാർക്ക് സ്പോട്സ് ഒക്കെ വന്നിരുന്നു ഈ രണ്ട് സൈഡ് ഇവിടെയൊക്കെ ആയിട്ട്. പക്ഷെ ഇപ്പൊ നോക്കുന്നത് കുറച്ച് ദിവസമായിട്ട് ഞാനിതിങ്ങനെ യൂസ് ചെയ്യുന്ന ശേഷം നല്ല വ്യത്യാസമുണ്ട്. ഓക്കെ, അപ്പൊ എന്തായാലും നിങ്ങൾ അങ്ങനെ എന്തെങ്കിലും ഒന്ന് ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. കുറച്ച് ദിവസം ഒന്ന് മാറ്റി പിടിച്ചു നോക്കാം. അപ്പൊ നിങ്ങൾക്ക് അറിയാലോ നിങ്ങൾക്ക് ആ വ്യത്യാസം വരുന്നുണ്ടോ എന്നുള്ള കാര്യം. അപ്പൊ ഇത്രയുള്ള നിങ്ങളുടെ അടുത്ത് സ്പെഷ്യലായിട്ട് പറയാനുള്ള കാര്യം. അപ്പൊ നമുക്ക് ഇനി എന്തായാലും നമ്മുടെ വീഡിയോയിലേക്ക് പോവാം. അപ്പം വളരെ അത്യാവശ്യമായിട്ട് എല്ലാ ടീനേജേഴ്സും ഫേസ് ചെയ്യുന്ന ഒരു ഇഷ്യൂസിന്റെ, ടീനേജ് മാത്രല്ല കേട്ടോ, ഇപ്പൊ നമുക്ക് വേറെ ഏജിലും നമുക്ക് ഇങ്ങനത്തെ ഇഷ്യൂസ് വരാം. എങ്കിലും മെയിൻ ആയിട്ട് ടീനേജ്, കാരണം നമുക്ക് ആ ഒരു ടൈമിൽ നമുക്ക് ഫേസ് ഒക്കെ നന്നായിരിക്കും നമുക്ക് തോന്നുന്ന ടൈമായിരിക്കുമല്ലോ. അപ്പൊ ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ എല്ലാവർക്കും ആ ഒരു വിഷമം ഉണ്ടാവും. അപ്പൊ എന്തായാലും അങ്ങനെയുള്ളവർക്ക് കൂടെ വേണ്ടിയിട്ടുള്ള ഒരു ടിപ്പാണ് ഞാൻ പറയാൻ പോകുന്നത്. വളരെ ഈസി ആയിട്ടുള്ള കാര്യമാണ്. അപ്പൊ നമുക്കിനി ഒരു പാക്കാണ്, ഒരു ഫേസ് പാക്കാണ്. അപ്പൊ ഫേസ് പാക്ക് എങ്ങനെയാണ് പ്രിപ്പയർ ചെയ്യണമെന്നുള്ളതിലേക്ക്. അപ്പൊ ഈ പാക്കിന് വേണ്ടി നമുക്ക് ആദ്യമായിട്ട് വേണ്ട സാധനം ഓറഞ്ച് പിൽ പൗഡറാണ്. അപ്പൊ ഇതിപ്പോ ഞാൻ ഇത്രേ കാണിക്കുന്നുള്ളൂ. നിങ്ങൾ എടുക്കുമ്പോൾ കുറച്ചും കൂടുതൽ എടുക്കുക കേട്ടോ, കാരണം വീഡിയോ അതിലില്ലാത്തതാണ്. മുൾട്ടാണി മിട്ടിയാണ്, അതും ഈക്വലി ഇതെല്ലാം ഈക്വൽ ആയിട്ട് തന്നെ എടുക്കുക. ഓറഞ്ച് പിൽ പൗഡർ എത്ര എടുത്തോ അത്ര തന്നെ മുൾട്ടാണി മിട്ടി എടുക്കുക കേട്ടോ. ഇത് കടലമാവാണ്, അതും ഞാൻ നേരത്തെ പറഞ്ഞാൽ ഈ മൂന്ന് സാധനങ്ങളും സെയിം റേഷ്യോയിൽ തന്നെ എടുക്കുക. എന്നിട്ട് നമുക്കിതൊന്ന് മിക്സ് ചെയ്ത് എടുക്കാവുന്നതാണ്. നോർമൽ വാട്ടർ ഉപയോഗിച്ച് മിക്സ് ചെയ്യാം. കണ്ടല്ലോ, ഞാൻ ഓറഞ്ച് പീൽ പൗഡറും പിന്നെ അതുപോലെ തന്നെ മുൾട്ടാണി മിട്ടിയും നമ്മുടെ കടലമാവുമാണ് എടുത്തിരിക്കുന്നത്. അതിൽ ഓറഞ്ച് പീൽ പൗഡർ എന്ന് പറഞ്ഞാല് അപ്പൊ കണ്ടേ
അപ്പൊ അതെങ്ങനെയാണ് പ്രിപ്പയർ ചെയ്യണതെന്ന് കണ്ടല്ലോ. വളരെ ഈസിയല്ല, ഇത്ര കാര്യമുള്ളൂ. അതിൽ ഓറഞ്ച് പീൽ പൗഡർ ആണ് ഏറ്റവും നല്ലത്. കുറച്ചുകൂടി നിങ്ങൾ ആഡ് ചെയ്തോളൂ കേട്ടോ. ഞാൻ എനിക്കൊന്നും കുറച്ച് ഞാൻ എടുത്ത വീഡിയോയിലുള്ളൂ, ഞാൻ ശരിക്കും കുറച്ചുകൂടി എടുത്തിട്ടുണ്ട്. അപ്പൊ ഓറഞ്ച് പീൽ പൗഡർ എന്ന് പറഞ്ഞാൽ ശരിക്കും നമ്മുടെ ഫേസ് നല്ല ബ്രൈറ്റൺ അപ്പ് ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്ന സാധനമാണ് കേട്ടോ. എന്നുവെച്ചാൽ നല്ല രീതിക്ക് നമുക്ക് ആ ഫേസിൽ നല്ല ചേഞ്ച് വരും, ഉറപ്പായിട്ടും ആ ചേഞ്ച് വരും. അതുപോലെ തന്നെ നമ്മുടെ ഇങ്ങനെ ഡാർക്ക് സ്പോട്സ് ഒക്കെ നന്നായിട്ട് ലൈറ്റൺ ചെയ്യാനായിട്ട് ഈ ഓറഞ്ച് പീൽ പൗഡർ ഭയങ്കര നല്ലതാണ്. പിന്നെ മുൾട്ടാണി വിട്ടി എന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ, നമ്മുടെ സ്കിന്നിലെ ഓയിൽ കണ്ടന്റ്, ആ ഒരു ഓയില് അതൊന്ന് കുറച്ചൊന്ന് ബാലൻസ് ചെയ്ത് നിർത്താനായിട്ട് ഭയങ്കര ഹെൽപ്ഫുൾ ആണ്. പിന്നെ കടലമാവ് എന്ന് പറഞ്ഞാൽ നമ്മൾ പണ്ട് തൊട്ടേ കുഞ്ഞിലേ തൊട്ട് നമ്മൾ കേൾക്കുന്ന കാര്യമാണ്, കടലമാവ് നമ്മുടെ സ്കിന്നിന് ഏറ്റവും ബെസ്റ്റ് ആണ്. നമ്മുടെ സ്കിന്നില് എന്താണ് ഓയിലി ഓയിൽ പ്രൊട്ടക്ഷൻ ആണെങ്കിലും അതുപോലെ തന്നെ ഇങ്ങനെ എന്തെങ്കിലും കുരുക്കൾ അങ്ങനത്തെ ഇഷ്യൂസ് ഒക്കെ മാറ്റാനായിട്ട് കടലമാവ് ഭയങ്കര നല്ലതാണ്. ഇതിനു മുന്നേ ഞാൻ ഒരു നെറ്റില് കുരു വരുന്ന ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പൊ അതില് ഞാൻ യൂസ് ചെയ്തിരുന്നു കടലമാവ് ഭയങ്കര എഫക്റ്റീവ് ആണ് കേട്ടോ. നമുക്ക് അങ്ങനെയുള്ള ഇഷ്യൂസ് ഒക്കെ വേഗം മാറും നമ്മുടെ ഫേസിൽ നിന്ന്, നമ്മൾ റെഗുലർ ആയിട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ മാത്രം. അപ്പൊ എന്തായാലും ദേ ആ ഒരു മിക്സ് ചെയ്ത്, ഇപ്പൊ ഞാൻ നോർമൽ വെള്ളത്തിൽ മിക്സ് ചെയ്തെടുത്തേക്കാണ് കേട്ടോ, അല്ലാതെ വേറെ ഒന്നുമില്ല. പിന്നെ ഞാൻ ഇങ്ങനെ സംസാരിക്കുന്നത് എന്തുകൊണ്ടാന്ന് വെച്ചാൽ നിങ്ങളോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ ഒരു വഴി ഇതേ ഉള്ളു. അപ്പം പറയാനുള്ളത് എനിക്ക് വീഡിയോ തന്നെയല്ലേ പറയാൻ പറ്റുള്ളൂ, അല്ലാതെ ഞാൻ വെറുതെ സംസാരിച്ച് കളയാനല്ല കേട്ടോ. നിങ്ങൾക്ക് അങ്ങനെ ബോറടിക്കുന്നുണ്ടെങ്കിൽ സ്കിപ്പ് ചെയ്തിട്ട് ഇതിന്റെ പ്രിപ്പറേഷനും ഇതിന്റെ ആപ്ലിക്കേഷനും മാത്രമായിട്ട് കാണാം. പക്ഷെ ബാക്കി പറയുന്ന കാര്യങ്ങളും കൂടെ ജസ്റ്റ് കേൾക്കാനൊന്ന് ശ്രമിക്കുക, കാരണം എനിക്കിത് മാത്രം നിങ്ങളോട് പറയാനൊരു മാർഗമുള്ളൂ. അപ്പം അല്ലെങ്കിൽ എന്താണ് ഇതൊക്കെ പറഞ്ഞല്ലേ പറ്റുള്ളൂ, അല്ലാതെ എങ്ങനെ ശരിയാവല്ലേ. ഓക്കെ, അപ്പൊ നിങ്ങൾക്ക് അങ്ങനെ തോന്നുന്നുണ്ടെങ്കിൽ സ്കിപ്പ് ചെയ്ത് കണ്ടോളൂ, അത്രേ ഉള്ളൂ. അപ്പം ഇതാണ്, ഇതിപ്പോ ഞാൻ നോർമല് വാട്ടറിലാണ് മിക്സ് ചെയ്തേക്കുന്നത്. പലരും ചോദിക്കാറുണ്ട് ഈ മിക്സ് ആണ് ഇത് എന്തിലാ മിക്സ് ചെയ്തത്, എന്തിലാ മിക്സ്. നോർമൽ വെള്ളത്തിലാട്ടോ, വേറെ ഒന്നും ചെയ്തിട്ടില്ല. അപ്പൊ ഇനി നമുക്കിത് ഫേസിലേക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കാം. നല്ല നല്ല തിക് കൺസിസ്റ്റൻസി ആട്ടോ, ഇത് കുറച്ചാണെങ്കിൽ ലൂസ് ആക്കാമായിരുന്നു തോന്നുന്നു. അതുപോലെ തന്നെ നമ്മൾ ഇതൊക്കെ ഒന്ന് അപ്ലൈ ചെയ്ത് കഴിയുമ്പോൾ നമ്മുടെ ഫേസ് നല്ല ഫ്രഷ് ആവും. അത് ട്രൈ ചെയ്ത് നോക്കിയവർക്ക് എന്തായാലും അറിയായിരിക്കും കേട്ടോ, നല്ലൊരു ഫ്രഷ് ഫീൽ ആണ്. നമ്മൾ വേറൊരു സാധനം യൂസ് ചെയ്യണ പോലെയല്ല. കഴിഞ്ഞിട്ടുണ്ട്, അത്യാവശ്യം നല്ല തിക്കായിരുന്നു കേട്ടോ ഞാൻ ഇങ്ങനെ മിക്സ് ചെയ്തപ്പോ. കുറച്ചും കൂടി ലൂസായിക്കായിരുന്നു എന്ന് എനിക്ക് തോന്നി, എങ്കിലും കുഴപ്പമില്ല, അത് കറക്റ്റ് ആണ്, കുഴപ്പമില്ല. ഇത് വേഗം ഡ്രൈ ആവും, എന്റെ സ്കിന്നിൽ ഇത് വേഗം ഡ്രൈ ആവും കേട്ടോ. അതെനിക്ക് ബാക്കിയുള്ള ഒരു കാര്യം എനിക്ക് അറിയത്തില്ല, അതുകൊണ്ടാണ്. വേഗം ഇത് ഡ്രൈ ആവും, ഒരു 5 മിനിറ്റ് ഒക്കെ എടുക്കുള്ളൂ. പിന്നെ ഒരുപാട് ഇങ്ങനെ വലിച്ചിൽ വരാൻ നിങ്ങൾ സമ്മതിക്കരുത് കേട്ടോ. എന്ന് വെച്ചാൽ വല്ലാണ്ട് നമ്മുടെ സ്കിന്ന് ഡ്രൈ ആയി, അത് വേണ്ട. ഒരു കുറച്ചൊന്ന് ഡ്രൈ ആയെന്ന് തോന്നുമ്പോൾ തന്നെ, പക്ഷെ നിങ്ങൾക്ക് കാണുമ്പോൾ തോന്നത്തില്ലായിരിക്കും ഡ്രൈ ആയെന്ന്, എനിക്കും അങ്ങനെ തോന്നാറില്ല. കാരണം ചില ഭാഗങ്ങളൊക്കെ ഈ കളറിൽ തന്നെ ഇരിക്കും, ഉണയും കഴിയുമ്പോൾ നമുക്കറിയാലോ ഒരു വൈറ്റിഷ് കളർ വരും, അത് വരാതിരിക്കും. എങ്കിലും നിങ്ങളത് വെയിറ്റ് ചെയ്ത് നിൽക്കാണ്ട് അതങ്ങ് വാഷ് ചെയ്തു, കാരണം നമ്മുടെ സ്കിന്നിൽ അങ്ങനെ ഒരു സാധനം വെച്ചിട്ട് ഇങ്ങനെ ഡ്രൈ ആവുന്നത് അത്ര നല്ലതല്ല നമ്മുടെ സ്കിന്നിന്. അതുകൊണ്ട് കുറച്ചൊന്ന് ഡ്രൈ ആയി ഒരു ഇത് ആവുമ്പോഴത്തേക്ക് നിങ്ങൾക്ക് അത് വാഷ് ചെയ്യാം. അപ്പൊ ഇതേ ഞാൻ ഡ്രൈ കുറച്ച്, എനിക്ക് അത്യാവശ്യം ഡ്രൈ ആകുമ്പോഴേക്ക് ഞാൻ വാഷ് ചെയ്തിട്ട് ഫേസ് കാണിച്ചു തരാം. ഓക്കെ, അത്യാവശ്യം ഒന്ന് കുറച്ച് ഡ്രൈ ആയപ്പോൾ തന്നെ ഞാൻ വാഷ് ചെയ്തോളൂ. ഞാൻ പറഞ്ഞല്ലോ ഒരുപാട് ഇങ്ങനെ ഇത് വെക്കാനായിട്ട് നിൽക്കണ്ട. അപ്പൊ ഇപ്പൊ തന്നെ ഫേസ് സത്യം പറഞ്ഞാൽ നല്ല ചേഞ്ച് ഉണ്ടാവും, നല്ല നമുക്ക് തന്നെ സ്വയം ഒരു ഫ്രഷ് ഫീൽ ഉണ്ടാവും. അതെന്നുവെച്ചാ ഒരു എന്താ എന്തോ നമ്മുടെ ഫേസ് നല്ലൊരു ബ്രൈറ്റൺ അപ്പ് ആയ പോലെ തന്നെ നമുക്ക് തന്നെ ഫീൽ ചെയ്യും. ഇത് നിങ്ങൾ ഒരാഴ്ചയിൽ ഒരു 2-3 ടൈംസ് എങ്കിലും ചെയ്താൽ മതി. ഞാൻ പിന്നെ ഇങ്ങനത്തെ എന്തെങ്കിലും ഇഷ്യൂസ് എനിക്ക് തോന്നിക്കഴിഞ്ഞാൽ ഞാൻ മാക്സിമം അത് എന്നും ചെയ്യാറൊക്കെ പതിവാണ്. പക്ഷെ എങ്കിലും ഞാനങ്ങനെ എന്നും ചെയ്യണം എന്ന് നിങ്ങളെ നിർബന്ധം പിടിക്കുന്നില്ല. കാരണം ഇതിപ്പോ ചിലർക്ക് ഇപ്പം എനിക്കൊക്കെ ഇത് ഇഷ്ടമാണ്, എനിക്ക് ഓക്കെയാണ് ഇതിപ്പോ എന്നും ചെയ്ത് എനിക്ക് എന്തോ എനിക്കിത് ചെയ്യണ കാര്യം ഇഷ്ടമാണ്. നമുക്ക് ചില കാര്യങ്ങൾ ചെയ്യണ ഇഷ്ടമാണെങ്കിൽ നമ്മളത് ചെയ്യില്ലേ, അതുപോലെ എനിക്ക് തോന്നിയിട്ടുള്ളൂ. അങ്ങനെ അല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്കൊരു 3 തവണ ചെയ്താൽ മതി കേട്ടോ. രാത്രിയോ രാവിലെ വേണ്ട, രാവിലെ ഞാൻ അങ്ങനെ പ്രിഫർ ചെയ്യാറില്ല. അതിന് വേറെ ഞാൻ മോർണിംഗ് സ്കിൻ കെയർ റുട്ടീൻ ഞാൻ ചെയ്ത് നിങ്ങൾക്ക് കാണിച്ചു എന്താണ് ചെയ്യേണ്ടതെന്നുള്ളത്. അപ്പോൾ ഇത് മോർണിംഗിൽ ചെയ്യണമെന്ന് ഞാൻ പറയുന്നില്ല, നൈറ്റ് ടൈം അല്ലെങ്കിൽ ഈവനിങ് എന്തെങ്കിലും നിങ്ങൾ ചെയ്താൽ മതിയാവും. അപ്പൊ ഇതാണ് ആ ഒരു ചേഞ്ച്, ഫേസിൽ വരുന്ന ആ ഒരു ചേഞ്ച് എന്ന് പറഞ്ഞാൽ നല്ല നല്ല വ്യത്യാസം ഉണ്ടാവും കേട്ടോ. കുറച്ച് ദിവസം ആകുമ്പോൾ നിങ്ങൾക്ക് തന്നെ മനസ്സിലാവും നല്ല ചേഞ്ച് ഉണ്ടാവും ഫേസിൽ. എന്തായാലും നിങ്ങൾ ഇത് പാക്ക് ട്രൈ ചെയ്ത് നോക്കണം. ആക്നെ ആയാലും പിംപിൾ ആയാലും ഡാർക്ക് സ്പോട്സ് ആയാലും പിഗ്മെന്റേഷൻ ഇഷ്യൂസ് ആണെങ്കിലും എല്ലാ ഇഷ്യൂസും മാറുന്ന ഒരു അടിപൊളി ഫേസ് പാക്കാണിത്. എന്തായാലും ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങളൊരു
കാര്യം ചെയ്യുക, ഈ മൂന്ന് പൗഡറും കൂടി മിക്സ് ചെയ്തിട്ട് ഒരു ചെറിയ കണ്ടെയ്നറിലാക്കിയിട്ട് എടുത്ത് വെച്ചിരുന്നാൽ മതി. അപ്പോൾ നിങ്ങൾക്ക് അത് കുറച്ച് ദിവസത്തേക്കുള്ള ഒരു എമൗണ്ട് എടുത്ത് വെക്കുക. അപ്പൊ നിങ്ങൾക്ക് കുറച്ച് ദിവസം ഉപയോഗിക്കാം, അല്ലെങ്കിൽ എന്നും ഇത് മൂന്നും എടുത്ത് മിക്സ് ചെയ്യാൻ ഇച്ചിരി ബുദ്ധിമുട്ടാവും. അപ്പൊ ഇത് മൂന്നും കൂടി നിങ്ങളൊന്ന് മിക്സ് ചെയ്തിട്ട് ഒരു കണ്ടെയ്നറിലാക്കി വെച്ചാൽ നിങ്ങൾക്ക് അത് സുഖമായിട്ട് എടുത്ത് അപ്ലൈ ചെയ്യാൻ ചെയ്യാം ഫേസിലൊക്കെ. അപ്പൊ അങ്ങനെ ചെയ്ത് നോക്കുക. അപ്പൊ ഇതെല്ലാം ട്രൈ ചെയ്ത് നോക്കിയിട്ട് എന്താണ് റിസൾട്ട് എന്നുള്ളത് എന്തായാലും കമന്റ് ബോക്സിൽ പറയണം. അതുപോലെ എന്തെങ്കിലും വീഡിയോ സജഷൻസ് അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്തെങ്കിലും കൂടുതൽ എന്തെങ്കിലും കാര്യങ്ങളെ പറ്റി അറിയാനുണ്ട് അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിലും എന്തായാലും ചോദിക്കണം കേട്ടോ. കമന്റ് ബോക്സിൽ ഇട്ടാൽ മതി, ഞാൻ എന്തായാലും റിപ്ലൈ തരും. ഓക്കെ, അപ്പൊ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പോ ഇനി ഈ വീഡിയോ ആദ്യമായിട്ട് ആരെങ്കിലും കാണുന്നുണ്ടായിരുന്നെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് ടു അവർ ചാനൽ. അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ബട്ടൺ ക്ലിക്ക് ചെയ്യാനും മറക്കണ്ട. അപ്പൊ ഇനി അടുത്ത വീഡിയോ കാണുന്നവരെ ബൈ ബൈ.